എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കേരള കേന്ദ്ര സർവകലാശാലയിലെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ CUKerala.ac.in നിന്ന് താഴോട്ട് വരുമ്പോൾ അഡ്മിഷൻ PG ന്യൂ എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ PG അഡ്മിഷൻ 2024 എന്നുണ്ട്. അപ്പോൾ 2024-25 അധ്യയന വർഷത്തേക്കുള്ള PG പ്രോഗ്രാമുകളിൽ ഏകദേശം 25 ഡിപ്പാർട്ട്മെൻറ്റുകളിലായി നടത്തുന്ന PG പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സമയമാണിപ്പോൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പ്രോഗ്രാമുകളാണ്, അപ്പോൾ എങ്ങനെയാണ് ഇതിനുവേണ്ടി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസിലേക്കും നമുക്ക് കടക്കാം. ഇവിടെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആദ്യം നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട രജിസ്ട്രേഷനാണ്, ആ രജിസ്ട്രേഷന് ന്യൂ രജിസ്ട്രേഷനുള്ള രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടത്. അവിടെ ജനറൽ രജിസ്ട്രേഷൻ ഇങ്ങനെയാണ്, ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ സബ്മിഷൻ ഫോർ ആപ്ലിക്കേഷൻ ഇസ് 10th May 2024 എന്ന് 10th അവസാന ഡേറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്ന കാര്യമുണ്ടായിരുന്നു, പ്ലീസ് അപ്ലോഡ് അണ്ടർടേക്കിംഗ് ഇഫ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആർ നോട്ട് അവൈലബിൾ. ഇപ്പോൾ ഫൈനൽ ഇയറൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് സംബന്ധിച്ച് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലാണെങ്കിൽ അണ്ടർടേക്കിംഗ് അപ്ലോഡ് ചെയ്താൽ മതി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ admissions@CUKerala.ac.in എന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പോൾ മേ ബി ചിലപ്പോൾ നമ്മൾ ഈ അഡ്മിഷന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ചില ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും എന്നറിയാതെ പല രജിസ്ട്രേഷനിലും നമ്മൾ ആരോട് വിളിച്ച് സംസാരിക്കും എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കറക്റ്റായിട്ട് മെയിൽ ഐ ഡി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽപ്ലൈൻ നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് വഴി നിങ്ങൾക്ക് 10 AM to 5 PM മൺഡേ ടു ഫ്രൈഡേ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനാണ്. ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം CUT ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങൾ അന്ന് സെറ്റ് ചെയ്ത പാസ്വേഡ് ഉണ്ടാകും, ആ പാസ്വേഡ് പിന്നെ ഒരു ക്യാപ്ചർ ഉണ്ട്, അതും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ രജിസ്ട്രേഷനും കോഴ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് പോകാവുന്നു. ഫോർഗെറ്റ് പാസ്വേഡ് ആണെങ്കിൽ അത് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, അത് റീസെൻ്റ് വെരിഫിക്കേഷൻ കോഡ് റീസെൻ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് PG അഡ്മിഷൻ കേരളത്തിലെ ഏക കേന്ദ്ര സർവകലാശാലയായിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ PG അഡ്മിഷനാണ്. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടെയുള്ളത്, അതിന് ഏതൊക്കെ നമ്പറുകളാണ് നിങ്ങൾ വിളിച്ച് സംസാരിക്കേണ്ടത്. അപ്പോൾ എക്സാമിനേഷൻ സെക്ഷൻ്റെ നമ്പേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അക്കാഡമിക് സെക്ഷൻ്റെ നമ്പറും ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വിളിക്കാം. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ നോക്കൂ, ജനറൽ സയൻസ് ഉണ്ട്, BCMD ഉണ്ട്, MPA ഉണ്ട്, അനിമൽ സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലാൻ സയൻസ് ഉണ്ട്, MBA ടൂറിസം ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, എൻവയോൺമെൻറ്റൽ സയൻസ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ജിയോളജി ഉണ്ട്, അതുപോലെ തന്നെ കൊമേഴ്സ്, കന്നഡ, ഇംഗ്ലീഷ് ആൻഡ് കോംപ്രഹെൻസീവ് ലിറ്ററേച്ചർ, MPH, ലിംഗ്വിസ്റ്റിക്, മലയാളം, ഹിന്ദി, എക്കണോമിക്സ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസി സ്റ്റഡീസ്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ റിലേഷൻസ്, യോഗ, എഡ്യൂക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ വർക്ക്സ്. ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഫോൺ നമ്പറുകൾ, അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഫോൺ നമ്പർ, ഏകദേശം 25 ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഫോൺ നമ്പറുകൾ നൽകിയിരിക്കുന്നു. നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ച് സംസാരിക്കാൻ, എന്തെങ്കിലും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പേഴ്സിൽ വിളിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ്, ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളാണ് CU Kerala. അപ്പോൾ ആ അഡ്മിഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള സമയമാണിപ്പോൾ. അപ്പോൾ അതിന് ഡേറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ് ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഡേറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ April 29 സ്റ്റാർട്ട് ചെയ്ത് May 10 വരും. ശരിക്കും 12 ദിവസം കൊണ്ട് ഈ പറഞ്ഞ രജിസ്ട്രേഷൻ പ്രോസസ്സ് തീരും. ഇത്രയും ദിവസത്തിനുള്ളിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇൻ കേസ് എറേഴ്സ് ഇൻ ഫില്ലിംഗ് ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് ഇമെയിൽ ഐ ഡി, പ്ലീസ് സെൻഡ് ഇമെയിൽ ടു admission@CUKerala.ac.in എന്ന മെയിൽ ഐ ഡിയിലേക്ക് അയക്കാൻ പറയുന്നുണ്ട്. അതിൽ തന്നെ CUTയുടെ റോൾ നമ്പർ, അതുപോലെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആളുകൾക്കുള്ള അഡ്മിഷനല്ല. CUT നിങ്ങൾക്കറിയാം, ഓൾറെഡി CUET എന്ന് പറഞ്ഞ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ആ ഒരു എൻട്രൻസ് ടെസ്റ്റ് എഴുതിയ ആളുകൾക്ക് മാത്രമേ ഇപ്പോഴുള്ള ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ട് അഡ്മിഷൻ, ഇപ്പോൾ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് തീർച്ചയായിട്ടും ഈ രീതിയിൽ വേണം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ. അപ്പോൾ പ്രിയമുള്ളവർ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.